സീസൺ 2 നല്ല ചിരിക്കൊപ്പം നല്ല ചിന്തയും സമ്മാനിക്കുന്ന മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദി. റേറ്റിംഗ് ചാർട്ടുകളിലും പ്രേക്ഷക മനസ്സുകളിലും ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ഇവിടെ ഇതാ ഞങ്ങളുടെ ജൈത്ര യാത്ര തുടരുകയാണ്. വെൽക്കം ടു അനദർ ബ്രില്യന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായ ഒരു അഭിനേതാവാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കോട്ടയം നസീർ. ഇതോ ഇതിപ്പോ ലാഫിംഗ് അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് സിനിമ നിസാർക്കാട് സിനിമ ചെയ്തിരുന്നു. ഓക്കേ, ഈ താടി എങ്ങനെയുണ്ട് റിമി? താടി നന്നായി, പക്ഷേ ഈ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്യായിരുന്നു. എനിക്കൂടെ ഈ ഭൂമി മലയാള ലോകത്തുള്ള എല്ലാ ശബ്ദങ്ങളും അനുകരിക്കുന്ന ഒരാളാണ് നസീർ. ഒരിക്കലും അതൊക്കെ വെറുതെ തോന്നാട്ടോ. അല്ല, എന്നാലും കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്ത് നസീറൊക്കെ സ്വായത്തമാക്കിയ ഒരു ശബ്ദം ഏതായിരിക്കും, ആരുടെ ആയിരിക്കും? എല്ലാ ശബ്ദങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടാണ് എടുക്കുന്നത്. ഒരു സമയത്ത് ഞാൻ അത്രയധികം തടിയില്ലാതിരുന്നൊരു കാലഘട്ടം, ഞാൻ തുടങ്ങിയ സമയത്ത് ജഗദീഷ് ചേട്ടനെ എങ്ങനെ കാണിച്ചാലും കേടി, ഞാൻ വരുമ്പം തന്നെ ഭയങ്കര കേടിയായിരുന്നു. ബെൽറ്റ് ഇവിടം വരെയൊക്കെ പാൻറ്റൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നരേന്ദ്രപ്രസാദ് സാർ വന്നപ്പം സാറിനെ ചെയ്യുമ്പോഴായി, അതിപ്പോൾ താടിയൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും എനിക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് ഓരോ താരങ്ങളെയും രാഷ്ട്രീയക്കാരെയും ഇട്ട് തരും. അതിങ്ങനെ ആ വർഷം കൊണ്ടുപോകും. തീർച്ചയായിട്ടും ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് റാന്നി സോണിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ചില നാടൻ കാഴ്ചകൾ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്കിന്ന് രണ്ടിൽ ഒന്ന് അറിയണം. ഈ നീല ഷർട്ട് ആരുടെ? ഈ നീല ഷർട്ട് ചേട്ടൻ ഷർട്ട്. ഒരു മൂതേവി, എനിക്ക് ഇതുപോലത്തെ നീല ഷർട്ട് ഉണ്ടോ? നീല ഷർട്ട് എനിക്കുണ്ടോ? ഒരു കാര്യം പറയട്ടെ, ചേട്ടന് വെള്ള ഷർട്ട് ഉണ്ടല്ല, ആ വെള്ള ഷർട്ട് നീല മുക്കപ്പോ നീല കളർ ആയിപ്പോയതാണ്. ഞാൻ ആശുപത്രിയിൽ പോയി, ഇവളെല്ലാം മുന്നേ വിട്ട് ആ ഡോക്ടറെ കിളിച്ച് കാണിച്ച് വശത്താക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ കേൾക്കണം, ഇതെന്താ ഡോക്ടറെ അടുത്ത് പിന്നെ പല്ല് കാണിക്കണ്ടേ? ഇനിച്ചല്ലേ കാണിക്കാൻ പറ്റൂ, പിന്നെ കണ്ണ് കാണിക്കാൻ പറ്റൂ? ഈ മനുഷ്യൻ ഒടുക്കത്തെ തംശം, ഒടുക്കത്തെ തംശം. സത്യം പറ എന്താ, ഇതാറിയാ നീ ചെരുപ്പ്? ഈ കിടക്കുന്ന ചെരുപ്പ് അറിയാ? അത് പട്ടി അടിച്ചു വന്നതായിരിക്കും. പട്ടി പട്ടി വരെ കേറി ഇറങ്ങാൻ തുടങ്ങിയില്ലോ എന്റെ വീട്ടില്. നോക്കിക്കോ കേട്ടോ, അവരുടെ അവിടെ അടിച്ചിട്ട് ഞാൻ കൊണ്ട് വരും. ചാച്ചി ചാച്ചി, അയ്യോ
നിന്നടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ ജയന്തിയുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞില്ല, അവിടെ ഇരുന്നാ പോരായിരുന്ന. അയ്യോ, ജയന്തിയുടെ വീട്ടിൽ ഞാൻ ഇത്രയും നേരം ഇരിക്കാൻ, എനിക്ക് എത്ര നേരം ഒന്നും പണി നടക്കത്തില്ല. ചേച്ചി എന്തെങ്കിലും എന്റെ കുഞ്ഞു മക്കൾ പോകും, മക്കളെ ഒന്ന് പോന്നിപ്പോ. എന്തെങ്കിലും എടുക്കേച്ചി, ഞാൻ വന്നല്ലേ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ജയന് എന്നെ ഭയങ്കര സംശയമാണ്. നീ ഇവിടെ വന്നു കണ്ടെന്ന് കഴിഞ്ഞാ പുള്ളിക്കാരനടുത്ത് ഇടിക്കു വിളവാന്ന് പറഞ്ഞപ്പോ. അല്ല, എന്തിനു സംശയിക്കണ കാര്യം എന്തോ? സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാജകൻ്റെ കൂടെ സിനിമ കാണാൻ പോയ സംശയം, രാജുവിനോട് ബൈക്കിൽ പോയ സംശയം, സുഭാഷിന്റെ കൂടെ ബീച്ചിൽ പോയ സംശയം, എന്തോ സംശയമാണോ ഇത്? ഈ ബീച്ചിലും പാർക്കിലും ഒക്കെ കണ്ണി കണ്ടോമാരോട് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഭർത്താവ് സംശയിക്കണ്ടാ കുറ്റം. അല്ല, ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല, പോയിട്ടില്ലേ. പുള്ളിക്കാരൻ സ്വപ്നം കാണുന്നതാണ് അവിടെയൊക്കെ പോയെന്ന്. സ്വപ്നം കാണി, സ്വപ്നം കണ്ടിട്ട് എന്നെ വന്ന് കുറിച്ചീർത്തി ഇടിക്കും. അതൊക്കെ പോട്ടെ ചേച്ചി, എന്തെങ്കിലും ഒരു സാധനം ചേച്ചി. ഒന്നും വേണ്ട, നീ പോവനിയാ എന്റെ പൊന്നിനി പോവാ. അല്ലെങ്കിൽ ആ ലീലയൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് കളർ സെൻസ് ഒന്നും ഇല്ല, നിങ്ങളൊരു സാധനം എടുക്കത്തില്ലെന്ന്. പിന്നെ ഞാൻ വലിഞ്ഞേറി വന്ന ചുമ്മാ സമയം വരെ കിടക്കും. ഇല്ല, അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞു നോക്കട്ടെ, എന്തുണ്ടോ നോക്കട്ടെ. ഇത് കണ്ട സൂപ്പർ സാധനമാണ്, സണ്ണി ലിയോൺ പുതിയ ഐറ്റം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കളർ ഒരു ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ നോക്കണം. ഇത് ഇട്ടുകൊണ്ട് ചേച്ചി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സകല പേരും നോക്കും, സകല പേരും നോക്കും, സകല പേരും ലോകം മൊത്തം നോക്കൂ. തയ്ക്കാൻ മറന്നുപോയി, തയ്ക്കാൻ മറന്നു. ഇതായിട്ട് കാര്യം പറഞ്ഞു, നിനക്ക് സെൻസ് ഇല്ല ചേച്ചി. ഒന്ന് എന്തെങ്കിലും ഒരു സാധനം എടു ചേച്ചി. മക്കളെ ഒന്നും വേണ്ട, മക്കൾ നീ പോയാണ്. ഇത് കണ്ട കാശ്മീരി പുതപ്പ് കണ്ടാ. ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് നീളത്തിൽ മൂടാം, ഇങ്ങനെ വീതിക്ക് മൂടാം. ചേച്ചി സംശയം ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് മൂടിക്കണം. പുതച്ച് നോക്ക് ചേച്ചി, പുതച്ച് നോക്ക് ചേച്ചി. ഒന്ന്, എന്നാ ഞാൻ രണ്ട്. ഇനി വേണമെങ്കിൽ മൂന്നാമത് ഒരാൾക്ക് കൂടെ ഇതിൽ കിടക്കാം. അതാണ് ഈ പുതപ്പിന്റെ പ്രത്യേകത. പിന്നെ ചേച്ചിയോട് ഞാൻ പണ്ടേ പറയണമെന്ന് വിചാരിച്ചു, ചേച്ചി നൈറ്റി എന്ന് ഇട്ടുകൊണ്ട് നടക്കരുത്. നൈറ്റ് കൊള്ളാണോ, കുഴപ്പമൊന്നുമില്ല, നൈറ്റ് കൊള്ളാം. ചേച്ചിക്ക് ചുരിദാറാണ് നല്ലത്. നൈറ്റ് വേണം. നീ എന്തിനോ എന്റെ വീട്ടിൽ വന്നു? ഞാൻ ഇപ്പൊ വരുന്നില്ല, ഞാൻ ഒരു വർഷമായിട്ട് ഇവിടെ വരുന്നതാണ്. ഒരു അകലെ എന്നും ഒന്നും വരത്തില്ല, ആഴ്ചയിൽ ഒരു ദിവസമേ വരത്തുള്ളൂ. ബാക്കിയുള്ള ദിവസം നീ ആരാണ് ഇവിടെ കേട്ടിട്ട്? ചേട്ട ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും ചേച്ചിയായിട്ട് പഴയ ഒരു ഇടപാട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇടപാട് തീർന്നു. അപ്പൊ പുതിയ ഇടപാട് പുതുക്കാനായിട്ടാണ് ഞാൻ വന്നത്. അയ്യോ, അതിന്റെ സുശീല, കനകമ്മ, ജാനകി, രഞ്ജിത, ഇതന്നെ. ഇത് എന്റെ ഇടപാടുകാരുടെ ലിസ്റ്റ്. ആഴ്ചയോടെ ആഴ്ച ഞാൻ ഇവരെ വീട്ടിലൊക്കെ പോയി ഇടപാട് നടത്തും. അപ്പൊ നീ ആള് സെക്സ് ചേട്ടാ, ഞാൻ നാട്ടിൽ കുറെ തുണിയായിട്ട് വരും. വന്നിട്ട് ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോ തുണി ഇല്ലാതെയാണ് പോണ, അറിയാമോ? എടാ പോടാ ഭ്രാന്ത, എവന് മുതുക്ക് വട്ടാണ് ഇവന്. എന്റെ കൃഷ്ണ, ഇതല്ല ആരെടുത്ത് പറയണ എന്റെ കൃഷ്ണ. ഇനി എനിക്ക് ആ കൃഷ്ണനെ കൂടെ കിട്ടിയാ ഞാൻ ഓക്കെ. ഏത് കൃഷ്ണൻ? ഇവന് ഞാൻ ഇവളോട് പറഞ്ഞാ നിങ്ങൾ വിചാരിക്കാൻ കള്ളം പറയില്ലായിരിക്കും. ഇവളെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വേണ്ടി ഈ വീട്ടിൽ താമസിക്കുന്ന കൃഷ്ണകുമാരൻ. ഇവളെപ്പോഴും വിളിക്കും കൃഷ്ണ കൃഷ്ണ. കൃഷ്ണനെ വിളിക്കാ, കൃഷ്ണകുമാരനെ വിളിക്കുന്നു. അത് കൃഷ്ണ ലണ്ടനല്ലേ, ലണ്ടനില്. നീ കയറി 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 വരക്കത്ത് കയറി. നിന്നെ ഞാൻ നിന്നെ 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 കുഞ്ചാക്കാ ബോബനും ബേബി സാലി എന്താണ് പ്രായം? ഞാൻ പറഞ്ഞോട്ട്, വീണപ്പ കയറി പിടിച്ചതാണ്. പിടിക്കും എനിക്കറിയാം. ആവശ്യമുള്ളത് കാര്യം പറയരുത്. എനിക്ക് ഇവിടെ കിടന്നുറങ്ങണ്ടേ? നിന്റെ ഈ മനസ്സിൽ ആഗ്രഹം നടക്കത്തില്ല. എന്റെ മനസ്സിലാക്കണം. നിന്റെ ഭാര്യ ഞാൻ എങ്ങനെ കാണുന്നറിയോ? എന്റെ കുഞ്ഞുമോളായിട്ട്. കുഞ്ഞുമോളായിട്ട്? കുഞ്ഞുമോളെന്ന് പറയുന്ന ആരാണെന്നറിയോ? എന്റെ പെണ്ണുമ്പിള്ള. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ചേട്ടൻ ദൈവത്തെ പോലെയാണ് കാണുന്നത്. എന്റെ പൊന്നു ചേട്ടാ, ദൈവത്തെ പോലെ ഞാൻ കാണുന്നത്.
ഈ നിൽക്കുന്ന നാറിനായിരിക്കും നീ ഭർത്താവാട്ട് കാണുന്നല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ സംശയിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എന്തിനാ സംശയിക്കുന്നതെന്ന്? ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ കേൾക്കണം, സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ പണിക്ക് പോയി കഴിഞ്ഞാൽ എത്ര മണിയാണ് വീട്ടിൽ വരും? 7 മണിയൊക്കെ. ഞാൻ 5 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ വന്നത്. ഞാൻ ഇവിടെ വന്ന് കൈ കാലം കഴിയുന്നത് എന്തുകൊണ്ട്? എല്ലാ സംശയമുള്ളതുകൊണ്ട്. ഇവിടെ കൊണ്ട് ഞാൻ ഒരു പണി ഞാൻ ചെയ്യിപ്പിക്കല്ല, പാത്രം ഞാൻ കഴിക്കും, ഈ വീട് മുഴുവൻ ഞാൻ വൃത്തിയാക്കുന്നു. എന്തിനാണ് പറയുന്നു, ഈ മുറ്റം മുഴുവൻ രാത്രി തൂത്തിട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. എന്തുകൊണ്ട്? എല്ലാ സംശയമുള്ളതുകൊണ്ട്. എന്ന് മുറ്റം തൂക്കും എന്താണെന്നറിയാമോ? ആരെങ്കിലും കാൽപ്പാടുണ്ടാ ഇങ്ങനെ നോക്കാനാണ് മുറ്റം തൂക്കണേ മനുഷ്യ? അല്ല, സ്നാനം കൊണ്ടൊന്നല്ല മുറ്റം തൂക്കണത്, കാൽപ്പാടാണ് നോക്കാനാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഒക്കെ പരാതി കേൾക്കാൻ നീ എന്നെ കുറിച്ചുള്ള കൊതിനാണോ പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. കൃഷ്ണകുമാർ നാളെ ഇന്ന് ഇന്ന് ലണ്ടനിൽ നിന്ന് വരും, അവന്റെ വീടും പരിശോധന എനിക്ക് വൃത്തിയാക്കണം, ഞാൻ അതിനുവേണ്ടി വന്നാ. അല്ലെ, നിന്റെ പരാതി തീർക്കാൻ വേണ്ടി വന്നേ ഒന്നും അല്ല. അവസാനം വിളിച്ച് വിളിച്ച് കൃഷ്ണകുമാരെ നീ നില തിറക്കിച്ചല്ലേ? ഇനി ഞാനിവിടെ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുമല്ലോ ഉണ്ടെന്ന് പറ. ഞാൻ പിന്നെ മേളിൽ കയറി നേരത്തെ ഞാൻ എനിക്കാകും. ഇവന് പിന്നെ കൃഷ്ണകുമാരന് പാട്ട് ലണ്ടനിലോട്ട് പറക്കാണ്ട്. അഥവാ ഞാൻ ചത്താലും എന്റെ കണ്ണി ഞാൻ താനെ കൊടുത്തിട്ട് അവനെ ഒന്നുമില്ല. മനുഷ്യ സ്നേഹിയവൻ, മനുഷ്യ സ്നേഹി ആയതുകൊണ്ടല്ല, ഞാൻ ചത്താലും ഇവളെവിടെ പോകുന്നു, ആരുടെ കൂടെ കിടക്കുന്നു, ഇതെല്ലാം എനിക്ക് എന്റെ കണ്ണിയോട് വരും. എന്തിനടി അവൻ നിന്നെ ഇത്രയും സംശയിക്കട്ടെ? ആ പാവപ്പെട്ടവനെ ചേർത്ത് എന്തിനടി പറയുന്നത്? വേറൊന്നുമല്ല, ഞാൻ രാത്രി മനുഷ്യൻ്റെ ചോദിച്ച് നിനക്ക് പ്രേമമല്ലോ ഉണ്ടെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ആരുടെ പ്രേമമല്ലെന്ന് പറഞ്ഞു. എന്നിട്ടുണ്ട് ചോദിച്ച് നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടോ ചോദിച്ച് ഞാൻ പറഞ്ഞു ഈ വീട്ടിലെ കൃഷ്ണകുമാർ കേട്ടെ എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എടി, ആദ്യ രാത്രി ഇവനെ പോലുള്ള പോങ്ങന്മാര് കിളച്ചും മളച്ചും ചോദിക്കും, ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അടി? എന്നും കൃഷ്ണകുമാർ പറഞ്ഞ് ഇടിയാണ് എന്നെ. അപ്പൊ ഇപ്പൊ വരും, നീ നീ നിന്റെ കാര്യം ദൈവത്തെ കുറച്ച് എന്നെ അതിനകത്ത് പിടിച്ച് വരരുത്. എനിക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് അവൻ വരുമ്പോഴത്തേക്ക് വീടൊക്കെ വന്ന എനിക്ക് വെയിറ്റ് എടുക്കുന്നതൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല, കാരണം അവിടെ ഇത് സ്ഥിര പരിപാടിയാണ്. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിന് കുഷ്കുഷ്കനാണ്. അതാണ്, അതുകൊണ്ട് ഈ വെക്കേഷനില് മാക്സിമം ഇവിടെ എൻഗേജ്മെന്റ് ചെയ്യിപ്പിക്കും. ഈ കൊച്ചു കൊച്ചിന് അതിനുള്ള പ്രായമായോ? ഭാസ്കരമാമന്റെ ഇളിയിലിരുന്നാ ഞാൻ വളർന്നത്. ഇളിയോ? ഈ ഇളിയല്ല, ഈ ഇളി മനസ്സിലായില്ല. പിന്നെ ഇതെന്റെ വൈഫൈ സൂസൻ. ഭാസ്കരമാമൻ ഒരുപാട് സാറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, 8 ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. 8 ഫോണൊന്നും വേണ്ട, എനിക്ക് ഒരു ഫോൺ മതി. അയ്യോ, അതല്ല, പാട്ട് കേൾക്കുന്ന ഹെഡ് ഫോൺ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയെ കഴിഞ്ഞ് വന്നതല്ലേ, അതുകൊണ്ടൊന്ന് ബ്രഷ് ആയിട്ട് വരാം. ലണ്ടല്ലേ, പെണ്ണുമ്പളെ പോയി കഴിയുമ്പോ കൊച്ചിനെ നോക്കിക്കൊണ്ട് ഇരിപ്പല്ലേ? ഇങ്ങനെ മനസ്സിലായി. അല്ലെ, ബ്രഷ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഓക്കേ, എന്താ ചെയ്യാന്നാണ്. ഹലോ, ആരാ? അല്ല, ബിന്ദു. ആ, ബിന്ദുവിന്റെ വീടാണത്. ബിന്ദു എന്തോ? ബിന്ദു എന്തോ? നിങ്ങൾ വിളിയാക്കണം, ഞാൻ അവളെ വിളിയാക്കാം, അവളെ വിളിയാട്ടോളൂ. ഞാനാ ബിന്ദു. നീയാണാ ബിന്ദു? ഞാനാ ബിന്ദു. എന്റെ ദൈവമേ, നീ ആളാകെ അങ്ങ് മാറിപ്പോയിലോടി. നീ ഒരുമാതിരി കറുത്ത് തടിച്ച് കരിമന്തി പോലെ ആയി പോയിലോടി. എല്ലാ കോല പാടിയില്ലേ? ആരൊന്നും മനസ്സിലായില്ല എനിക്ക്. ഒറ്റ അറ്റ എല്ലാം മനസ്സിലായില്ലേ? ഇല്ല. ഏടി, നിനക്കറിയത്തില്ലേ കറിയിച്ചാലുള്ളത്?
തൊമ്മച്ചേരിയിലെ ഗവൺമെന്റ് എൽപി സ്കൂൾ, അവിടുത്തെ പ്രിൻസിപ്പൽ. അയ്യോ അവിടുത്തെ പ്രിൻസിപ്പൽ അല്ല, പിന്നെ അവിടുത്തെ അല്ല, അവിടുത്തെ ഒന്ന് ഓർത്ത് നോക്കേ. പിയൂൺ? ആ പിയൂൺ അല്ല, ഇനി ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കേ. എനിക്ക് ഓർമ്മ വരുന്നില്ല, താരനെ പറ. ടേബിൾ വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഡെയിലി എല്ലാ പുസ്തകങ്ങളും ചുമന്നുകൊണ്ട് വരുന്നാ സുരേഷ് ആണ്. ഞാൻ സുരേഷ്, എന്റെ കളിക്കൂട്ടുകാരൻ സുമേഷ്. സുമേഷ്, എടാ സുമേഷ്, എടാ നിക്കറിയ മുള്ളി, നിക്കറിയ മുള്ളി. ഞാനിവിടുത്തെ തഹസിൽദാരാണ്. നീ പഴയ നിക്കരമുള്ളി, എന്റെ വീട്ടിൽ നിക്കരമുള്ളി വന്ന് പണ്ട് എന്നോട് പഠിച്ച നിക്കരമുള്ളി. എന്തോണ്ടോ വിശേഷം? പൊന്നെ, നിന്നെ തപ്പിപ്പിടിക്കാൻ വേണ്ടി പെട്ട പാട് ഞാൻ എന്തോരം നോക്കി തരിക. പിന്നെ അവസാനം നമ്മുടെ ലിസിയാണ് പറഞ്ഞു തന്നത് നിന്റെ അഡ്രസ് ഒക്കെ. അങ്ങനെ ഒരു വിധത്തിൽ തപ്പിപ്പിടിച്ചാലും ഇവിടെ വരികയായിരുന്നു. എന്തുകൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു? ഈ വരുന്ന 14-ാം തീയതി നമ്മുടെ പഴയ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം അവിടെ സംഗമിക്കുന്ന ഒരു ചെറിയൊരു സംഭവം നടക്കുന്നുണ്ട്. എവിടെ വെച്ച്? എവിടെ? നമ്മുടെ ഒരു ഹോട്ടലിൽ വെച്ച്. ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, 14-ാം തീയതി രാവിലെ നീ ഹോട്ടലിൽ വരണം. അല്ല, ഞാൻ എന്താറിയുമോ, ചേട്ടൻ സമ്മതിക്കത്തില്ല. അത് ഞാനങ്ങോട്ട് ചേട്ടനെയൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിപ്പിച്ച് റെഡിയാക്കാന്ന് കാര്യമല്ലേ ഉള്ളൂ. എന്താന്നറിയാം, എന്റെ വണ്ടിക്കൂലിയൊന്നും ഇല്ല പോവാനായിട്ട്. അതാ ഞാനതാ. എന്റെ ബിന്ദു, ഒരു തഹസിൽദാരായിട്ടുള്ള ഒരാള് നിന്റെ കൂട്ടുകാരായിട്ടോടൊപ്പം നീ വണ്ടിക്കൂലിക്ക് എന്തിനു വിഷമിക്കുന്നു? നീ ഒന്നും നോക്കേണ്ട കാര്യമില്ല. രാവിലെ നീ വീട്ടിലെ കുളിച്ചൊരുങ്ങി പട്ടസാരി കൊടുത്ത് രാവിലെ വാതൊക്കെ വന്നിക്കേ. ഞാനപ്പോഴത്തേനും കാറ് വായിട്ട് വരുന്നു. നീ ആ കാറിൽ കയറുന്നു, നേരെ ഹോട്ടലിൽ പോകുന്നു. ഒരു മണിക്കൂറത്തെ കാര്യം അത് കഴിയുന്നു, നേരെ വീട്ടിലോട്ട് വരുന്നു. ഇത്രയല്ലേ ഉള്ളൂ നിസ്സാര സംഭവമല്ലേ ഉള്ളൂ. ഞാൻ എന്നാ പറഞ്ഞിട്ടും ഇവിടെ മനസ്സിലാക്കുന്നില്ല. ചേട്ടൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. സംഭവം എങ്ങനെയായിരുന്നു? സംഭവം നിസ്സാര സംഭവമല്ലേ ഉള്ളൂ. ഞാൻ രാവിലെ 14-ാം തീയതി രാവിലെ ആകുമ്പോഴത്തേനും ഇവിടെ കുളിച്ചൊരുങ്ങി പട്ടസാരി കൊടുത്ത് നേരെ വീടിന്റെ വാതൊക്കെ നിൽക്കും. ഞാൻ അപ്പോഴത്തേനും ഒരു കാർ വാട്ടി നേരെ വരുന്നു. വന്നു കഴിയുമ്പോൾ ഇവിടെ കാർ ഒടുക്കേറുന്നു. ഇവിടെ നേരെ ഞാൻ അങ്ങോട്ട് ഹോട്ടലിലോട്ട് കൊണ്ടുവന്നു. ആ ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു മണിക്കൂറത്തെ കാര്യം ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. അത് കഴിയുന്നു, നേരെ കൊണ്ടുവന്ന് വീട്ടിലോട്ട് കൊടുത്ത് ഇത്രയും കാര്യമുള്ളൂ. നിക്കറമുള്ളി, നിക്കറമുള്ളി നില്ല, ഞാൻ നിക്കറ തൂറി. ഞാൻ അവിടെ പോയി വിളിക്കണം. വന്ന് വന്ന് ഒരുത്തന് പോലെ ഈ വീട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥ. ഈ കറമാടന്റെ കാര്യം. ഹലോ, ആ എത്തി എത്തി. ഓ മോളുണ്ട്. ഓ മോളെ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കണം, പിന്നെ അത് വൈകുന്നേരം കാണാം. ഓ ശരി ശരി, ഓക്കെ. ശുദ്ധ ചെയ്യുന്ന നല്ല മാൻ ബിന്ദു. ബിന്ദു, ഓർമ്മയുണ്ട? ചേട്ടനെ മറക്കാൻ പറ്റുമോ? ഏ, ചേട്ടൻ്റെ പേരും പറഞ്ഞില്ലേ എന്ന് തന്നെ എടുത്തിട്ട് ഇരിക്കുന്നത്. എങ്ങനെ മറക്കാൻ? ഒരു ദിവസം പോലും മറക്കാനുള്ള സമയം തന്നിട്ടില്ല. അത് രാത്രി ചേട്ടൻ്റെ ചോദിച്ച് നിനക്ക് എന്തെങ്കിലും പ്രേമം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ആരെങ്കിലും പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ ചേട്ടൻ്റെ പേര് പറഞ്ഞു. പേര് പറഞ്ഞ പിന്നെ നീ അവന് പറ്റി എന്തോന്നായിരുന്നു പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി തുടങ്ങിയ അടിയാണ്. ഇന്നേ വരെ നിർത്തിയിട്ടില്ല ചേട്ടാ. നമ്മളെ തമ്മിൽ ഒന്നുമില്ലല്ലോ. നമ്മളെ തമ്മിൽ ഒന്നുമില്ലെന്നുള്ള കാര്യം നമുക്കറിയാം, ചേട്ടൻ അറിയണ്ടേ? കുഴപ്പമില്ല, ഞാൻ അത് പറഞ്ഞ് കൺവെൻഷൻ ആക്കാം, അത് പറഞ്ഞ് റെഡിയാക്കാം. പിന്നെ ഞാൻ ഈ പ്രൈസ് ഒക്കെ ഒന്ന് നോക്കട്ടെ, സ്ഥലമൊക്കെ ഒന്ന് നോക്കട്ടെ, നോക്കിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാം. ടേക്ക് കെയർ ലണ്ടനിൽ, ഇത് പ്ലാസ്റ്റിക് കയർ, അങ്ങനെ പറയാവോ? ഞാൻ നോക്കട്ടെ. പിന്നെ ബിന്ദു, ഈ കവരം അങ്ങോട്ട് നീക്കണ്. കവരോ? കവട്ട. കവട്ടെ ഈ കൊണ്ട ഇത് ചില്ല ചില്ല അങ്ങോട്ട് ചാഞ്ഞിരിക്കുകയാണ്. അപ്പോഴ് ഈ ഊഞ്ഞലൊന്ന് കെട്ടിക്കോട്ടെ. എന്താണെന്നറിയാമോ, അത് ചേട്ട സമ്മതിക്കില്ല. അത് ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഭയങ്കര വിഷയമാണ് പുള്ളി, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ലണ്ടനിൽ നിന്ന് വന്നത് തന്നെ കുഞ്ഞിനെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവളുടെ ഈ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി തായോണ്ട് കെട്ടിക്കോ. ഏ, കെട്ടിക്കോ. നിനക്കൊന്നു കെട്ടി ഒരു കുഞ്ഞില്ലടാ, പിന്നെ നീ കെട്ടാൻ വേണ്ടി നിൽക്കുവല്ലേ? ഇവിടെ വന്നിട്ട് എന്റെ പെണ്ണുപിള്ള കെട്ടി നിനക്ക് ലണ്ടനിലോട്ട് പറക്കാൻ വേണ്ടിട്ടല്ലേ?
നീ എന്നാ ഇംഗ്ലീഷിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരം ഇംഗ്ലീഷിൽ ഞാൻ പറയത്തില്ല, കാരണം ഞാൻ പള്ളിക്കുടത്തി പോട്ടെ. ഞാൻ പറയുന്നതല്ല, ഇവൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നത് എന്റെ പെണ്ണുപിള്ളയാണ്. ഇപ്പോഴും ഇവിടെ മനസ്സിൽ ഇപ്പോഴും ഇവനാ, ഇവര് തമ്മിൽ പ്രേമിച്ചോണ്ടിരിക്കും. ആ പ്രേമം നിർത്തണോ? എന്റെ ചേട്ടൻ ഇതിന് മുന്നേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. എന്റെ ചേട്ടൻ ഈ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നതൊക്കെ ശരി തന്നെ, പക്ഷെ ഈ ലോകത്ത് എത്രയോ പേര് പെണ്ണ് കണ്ടിട്ട് കല്യാണം മുടങ്ങി പോകുന്നതുകൊണ്ട് ഇയാൾ എന്തിനാണ് ഇത്രയും സംശയിച്ച് നടക്കാൻ? എനിക്ക് എന്റെ ഭർത്താവിന് ഒരു സംശയമില്ല. ഞങ്ങൾ കണ്ടോ, ഞങ്ങൾ എന്ത് സന്തോഷമായിട്ടാണ് ഞങ്ങളെ ഫാമിലി കഴിയുന്നത്. നിന്റെ കുടുംബവും തകർന്നു, ഈ പാപ്പട്ട് ഇവരെ കുടുംബം തന്നെ തകർക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവര് തമ്മിൽ ഒന്നും ഇല്ലെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. എടാ, ഈ സംശയത്തിന്റെ കാര്യം പറഞ്ഞ് ഈ പാപ്പട്ട കൊച്ചിനെ നീ എന്തുമാത്രം തല്ലിയടാ. ഒന്നുമില്ല, ഇവിടെ ഇന്നേ വരെ ആരുടെ പരാതി പറഞ്ഞിട്ടുണ്ടോടാ? ഇവിടെ എങ്ങനെ പരാതി പറയും? അച്ഛനും അമ്മയില്ല പാമ്പച്ച കൊച്ചി ആരുടെ പരാതി പറയാനാ? ഞാൻ തന്നെ ഞാൻ പല പൊട്ടം ഞാൻ സഹിയിട്ട് ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. ഡി എവിടെങ്കിലും കൊണ്ട് കേസ് കൊടു, വനിതാ ശല്യ കേസ് കൊടുത്തോണ്ടല്ലേ നീ അകത്താ. നീ പറഞ്ഞു ഞാനും ഇവിടോട്ട് ബന്ധമെന്ന് പറഞ്ഞു. നീ പറഞ്ഞു നീ പറഞ്ഞു എനിക്കറിയാം നീ ഇവിടെ പമ്മി വരുന്നത് ഇവളുമായിട്ട് ബന്ധമുണ്ട്. ആവശ്യമില്ലാത്ത പറയാനേ ചള്ളയടിക്കാൻ പറ്റിക്ക് ഞാൻ. ചേട്ടാ ചേട്ടാ നിർത്ത് നിർത്ത്, ഈ മനുഷ്യൻ പറഞ്ഞേട്ടെ നിങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന്, ഒരു അച്ഛൻ്റെ പ്രായമുള്ള അയ്യാരുകളുടെ ബന്ധമുണ്ടെന്ന് മുടിഞ്ഞ സംശയം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഭയങ്കര വാ എനിച്ച് വാ എഴുതേ വാ. ഇരിക്കുന്ന ചേച്ചി ആ ഇരിക്കുന്ന ചേച്ചി സംസാരിക്കാറില്ലേ നിങ്ങൾ? നിങ്ങൾ സംസാരിക്കാറില്ലേ? സഹോദരി ഞാനൊരു കാര്യം പറയട്ടാ, എനിക്ക് അച്ഛനുമില്ല ആങ്ങളില്ല ഒന്നുമില്ല. ഏതെങ്കിലും പയ്യന്റെ സംസാരിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാ പ്രേമം കാമുകൻ. അത് ഈ നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളെ സംശയ സംശയം ഇവിടെ ഇരുന്നോ, ഞാൻ പോണം. എന്റെ മോനെ വിളിച്ചോണ്ട് ഞാൻ സ്കൂളിൽ അതിലേക്ക് അങ്ങ് പോകും. എന്തോ ആവശ്യമില്ലാത്ത നീ കുടുംബത്തിനോട് വേറെ ഉണ്ടാക്കില്ല. നീ പോകുന്നുണ്ടോ? നീ പോകും, എന്റെ കൊച്ചിനോട് പോകും. ഞാൻ ഞാൻ കൊണ്ടുപോകും, മോനെ കൊണ്ടുപോകും. എന്റെ കൊച്ചിനെ കൊണ്ടാ ഞാൻ സമ്മതിക്കാ. കൊണ്ടുപോകും, എന്താണെന്നറിയാമോ, അവനിതെല്ലാം കണ്ടാണ് വളരുന്നത്. നാളെ എന്നെ ചോദിച്ചാലേ എനിക്ക് ഉത്തരം മുട്ടിപ്പോവും. കാര്യം നിരപരാധിയാണ്, ഞാൻ പോവും. എന്റെ മോനെ വിളി ഞാനങ്ങ് പോവും. ആ പോട്ടെ, ഞാൻ പറഞ്ഞു പോയല്ലോ. ഞാനത് അന്നേരത്തെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. ഈ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് പിടികിട്ടു. ഞാനോടത്ത് അവളെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പോണെന്ന് പറഞ്ഞു. അവളെ നീ വിളിച്ചു നോച്ചേ അതന്നെ പറ്റിപ്പോയില്ല. ഞാൻ അത് അന്നേരം ഞാൻ അങ്ങനെ ഓർത്തല്ലല്ലേ. ഞാൻ എന്തെങ്കിലും വിളി അവനെ അറിയാൻ പാടില്ല. ഒന്ന് വിളിച്ചോ, അവളെ വിളിച്ചു. ഞാൻ വിളിച്ചോ, ഞാൻ പോയി വിളിച്ചിട്ട് വേണേ എന്നെ അവനോട് ചേർത്ത് പറയാൻ. അതല്ലല്ലോ, എനിക്കാണെങ്കിൽ അവളെ കാണാൻ എനിക്കൊന്നും ഉറക്കം വരുമല്ല. വേറെ സത്യം, എനിക്ക് എന്നെ ചെയ്യൂന്ന് പറയോ. കുറെ അഴിഞ്ഞ കൂട്ടുകെട്ടും, ഇതൊക്കെ എന്റെ ഈ പ്രശ്നം. നീ പോയില്ലേ? ഞാൻ ഇവിടെ പോയി ചേട്ടൻ നിൽക്കുന്നു. കുഴപ്പമില്ലോട്ടോ, എന്റെ കുഞ്ഞിനെ പേരണ ഈ കൊച്ചി ഇരിക്കത്തൊന്നുമില്ലേ. ആ വടിക്ക് അടിപൊളി. ഞങ്ങൾ ചില സമയത്ത് അങ്ങനെയൊക്കെ പോയി ഒരുങ്ങണം. നാളെ രാവിലെ ഒരു 10 മണിക്കാകുമ്പോഴത്തേക്ക് കടവത്ത് വരണം. വള്ളം കൊണ്ടുവന്നു കൊച്ചി നാളെ കാണിക്കണ്ടേ? സന്തോഷിക്കണ്ടേ? അതങ്ങനെ പറ്റുമല്ല, അതങ്ങനെ വിട്ടില്ല. എനിക്കൊരു സംശയം ഇന്നുവരെ ഓണം ആഘോഷിച്ചിട്ടില്ല. അപ്പൊ ഈ വർഷത്തെ ഓണം ഞങ്ങൾ ഊട്ടിയിൽ ആഘോഷിക്കണോ അതോ ഈ നാട്ടിൽ ആഘോഷിക്കണോ എന്നൊരു സംശയം. എങ്ങും പോയേ കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അവന്റെ കഴിവറിയണമെങ്കിൽ ഈ കൊള്ളസംഗഹത്തിന്റെ തട്ടിന്റെ മുകളിൽ കയറി നോക്കണം. കണ്ടു, തട്ടിന്റെ മുകളിൽ ഞാൻ അവന്റെ കഴിവ് കണ്ടു. ഫയർ മുത്തുചിപ്പി എല്ലാം ഞാൻ കണ്ടു. ഇന്നേ വരെ എന്റെ അത്ഭുതമണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിന്റെ ചെറുപ്പത്തിലേ ഞാനത് കണ്ടിട്ടുള്ളതാ. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. ഹേ തന്തേ, അയ്യോ, അവരെങ്ങനാ തോമാച്ച അടങ്ങിയത്? ഒരു മാസമായി കഴുകാത്ത മുണ്ടെടുത്ത് മുഖത്തിട്ടാൽ ഇവനല്ല ഇവന്റെ അപ്പൻ വരെ അടങ്ങും. Oh,
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, യെസ്, ഇനി ജഡ്ജസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് നമുക്കിനി അറിയാനുള്ളത്. ആൻഡ് ഒരു കാര്യം അതിന് മുമ്പേ പറയണം, ദേ ഈ നിൽക്കുന്ന നമ്മുടെ ഇന്നത്തെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അനുഗ്രഹ, നമ്മുടെ ജിനുവിൻ്റെ സ്വന്തം ദേവൂട്ടി, ജിനുവിൻ്റെ മകളാണ്. ജതിഷേട്ടാ, സിറ്റുവേഷൻ കോമഡിക്ക് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നിങ്ങളുടെ സ്കിറ്റ്. താങ്ക് യു സർ. സംശയരോഗിയായിട്ടുള്ള ഭർത്താവ്, അവിടെ തന്നെ ഹ്യൂമറിന് ധാരാളം സ്കോപ്പുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യവും ഈ ഭർത്താവിൻ്റെ എൻട്രി എന്ന് പറയുന്നതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള ടൈംലി ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്. അവിടെ നാച്ചുറലായിട്ട് യുക്തിയോടെ ലോജിക്കോടു കൂടിയാണ് ഓരോ സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ കഥാപാത്രം ഗംഭീരമാക്കിയിട്ടുണ്ട്. ക്ലൈമാക്സും ഈ ഒരു സ്കിറ്റിന് വരുത്താവുന്ന ക്ലൈമാക്സ് പെട്ടെന്നെല്ലാം മാറി എന്നല്ല സൂചിപ്പിക്കുന്നത്, പക്ഷേ എന്തൊക്കെയോ മനസ്സിൽ മാറ്റങ്ങളുടെ ഒരു തുടക്കം ഒരു സൂചന നൽകി, ഊട്ടിയിലേക്കാണോ കൊടൈക്കനാലിലേക്കാണോ എന്നുള്ള ആ സംശയമാക്കി മാറ്റം നടത്തുക അവസാനിപ്പിച്ചതിലും വളരെ രസകരമായിട്ടുള്ള ഒരു ക്ലൈമാക്സാണ് നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. ശ്രീയേട്ടാ, നമിച്ചിരിക്കുന്നു കേട്ടോ. സത്യം, എല്ലാവരും വളരെ എനർജറ്റിക് ആയിരുന്നു, എക്സ്പെഷ്യലി ജിനു. അങ്ങ് അങ്ങ് ജീവിച്ചു ഇതിനകത്ത്, ഒരു ലൈഫ് എന്ന് പറയുന്ന ജിനുവിൻ്റെ. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. 100% പെർഫെക്ഷൻ, 100% പവർഫുൾ ആക്ഷൻസ്, 100% കിഡിലൻ കൗണ്ടറുകൾ, 100% സംശയാലു, ആൻഡ് ക്ലൈമാക്സ് ആൾസോ ആ സംശയത്തിൽ നിന്നത് ബ്യൂട്ടിഫുള്ളായിരുന്നു. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഈ അടുത്ത കാലത്ത് ഞാൻ ഇത്രയധികം ചിരിച്ച ഒരു സ്കിറ്റ് ഉണ്ടാവില്ല, അത്ര മനോഹരമായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി, ഇത്രയധികം തമാശകൾ എവിടെ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. അതിലെനിക്ക് എടുത്തു പറയേണ്ടത്, എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നെങ്കിലും ജിനുവിൻ്റെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അതുതന്നെ എനിക്ക് ആരാണ് നല്ലതെന്ന് എടുത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു, ഗംഭീരമായിരുന്നു. നിങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നാടൻ കാഴ്ചകൾക്ക് ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു കാഴ്ചകളില്ല. താങ്ക് യു, താങ്ക് യു സോ മച്ച്. റെമി ടോമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഉഗ്രൻ സ്കിറ്റ്, എത്ര രസമായിട്ടുണ്ടായിരുന്നു. സംശയം എന്ന് പറഞ്ഞ സംഭവം നമ്മളിപ്പോൾ ഇതുപോലെ ഇതിനു മുമ്പ് ഒരുപാട് ഉപയോഗിച്ച ടോപ്പിക്കാണെങ്കിലും ചെറിയ കാര്യത്തിൽ പോലും ഇങ്ങനെ സംശയിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ലാൽബാബുവാണ് അതിനൊത്ത് നല്ലൊരു ഭാര്യയായിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അടിപിടി ബഹളം എല്ലാം കഴിഞ്ഞിട്ട് ഭാര്യ ഇറങ്ങിക്കൈ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജിനുവിൻ്റെ ഒരു ഇരിപ്പും ഭാര്യ തിരിച്ചു വരുമ്പോഴും അത് സങ്കടം വന്നു കേട്ടോ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും ആയിക്കോട്ടെ, പിന്നെ നമ്മളെന്തിനകത്ത് എന്ത് പറയാനാന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിപ്പോയി നിങ്ങളുടെ പെർഫോമൻസ്. ലണ്ടനിൽ നിന്ന് വന്നിട്ട് ഒരു എയർപോർട്ടിൽ നിന്ന് പോലും ഇംഗ്ലീഷ് പറയാൻ പറ്റാത്ത ഒരു. ശരി, ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വകയുണ്ടായിരുന്ന ഈ ഒരു ബിഗ് ഫീസ്റ്റിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്നാണ് നമുക്കറിയാനായിട്ട് ബാക്കിയുള്ളത്. Remy Tommy on 25 out of 25. Thank you. Shriyata on 25. Ooh, superb. Me Nasirka on 25. Superb. Jalshita out of 25. 25 out of 25. Thank you, sir. Thank you, sir. ചില നാടൻ വിശേഷങ്ങൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ലഭിക്കുന്നു 100 on 100. സ്ഫടികത്തിന്റെ സ്പൂഫ് വേർഷനുമായിട്ട് 4 stars ആണ് വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അവന്റെ കഴിവറിയണമെങ്കിൽ ഈ കൊള്ള സങ്കേതത്തിന്റെ തട്ടിന്റെ മുകളിൽ കയറി നോക്കണം. കണ്ടു, തട്ടിന്റെ മുകളിൽ ഞാൻ അവന്റെ കഴിവ് കണ്ടു. ഫയർ, മുത്തുചിപ്പി, എല്ലാം ഞാൻ കണ്ടു. ഇന്നേ വരെ എന്റെ അത്ഭുതമണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിന്റെ ചെറുപ്പത്തിലേ ഞാൻ അത് കണ്ടിട്ടുള്ളതാ. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. അയ്യോ, അവരെങ്ങനാ തോമാച്ച അടങ്ങിയത്?
ഒരു മാസമായി കഴുകാത്ത മുണ്ടെടുത്ത് മുഖത്തിട്ടാൽ ഇവനല്ല ഇവന്റെ അപ്പൻ വരെ അടങ്ങും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. തിലകൻ സാറും ലാലേട്ടനുമൊക്കെ നിറഞ്ഞാടിയ സ്ഫടികം എന്ന സിനിമയുടെ സ്പൂഫ് വേർഷനുമായിട്ട് ഇവിടെ എത്താൻ പോകുന്നത് ജയനും നസീറും സത്യൻ സാറും ഒക്കെയാണ്. സിനിമാ സ്പൂഫ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം 4 സ്റ്റാർസ്. ആയിരത്തി 1995 ഭദ്രൻ മോഹൻലാൽ തിലകൻ കൂട്ടുകെട്ടിൽ പിറന്ന എക്കാലത്തെയും ഹിറ്റ് സിനിമ സ്ഫടികം. ആ സിനിമയിൽ പഴയ കാലത്തിലേക്ക് ഞങ്ങൾ ഒന്ന് പറിച്ചു നടുകയാണ്. സ്മഗ്ലിംഗ് ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും സ്മഗ്ലിംഗിലാണ്. പറ പോക്കറ്റടിയുടെ സാമാന്യ രൂപം താ പോക്കറ്റ് പോക്കറ്റ് പപ്പല്ല ഇപ്പൊ കേട്ടോ ബാലു കമാൻ. നമ്മൾ പോക്കറ്റ് അടിക്കുമ്പോൾ പോക്കറ്റ് അടിക്കുന്ന ആളിന് ഒരു തൂവൽ സ്പർശം പോലെ തോന്നാവൂ. ബലൂണിൽ ഒരു തുണി ഇട്ട് ബലൂൺ പൊട്ടാതെ ആ തുണി കീറുന്നവനാണ് യഥാർത്ഥ പോക്കറ്റടിക്കാരൻ. സുന്ദരനായ ബാലു പോയി ബായി ഇരിക്കുന്ന സ്ഥലം തുടച്ചുകൊട്ട്, അതാണ് നിനക്ക് പറ്റിയ പണി. അമ്മേ എന്താ നീ കാണിക്കുന്നത്? ഇതല്ലേ അവൻ ഇരിക്കുന്ന സ്ഥലം? അവന്റെ ഇരിപ്പിടം തുറച്ചു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അവന്റെ. ബാലു എന്റെ കയ്യൊന്ന് കാണട്ടെ. എന്തിനാ തോമസ് ചാക്കോ? ഞാനൊന്ന് കാണട്ടെ. ഇനി ഈ കൈയുണ്ട് നീ ആരുടെയും പോക്കറ്റ് അടിക്കരുത്. കഴിഞ്ചാക്കോ എന്റെ അപ്പനല്ല നിന്റെ അപ്പന. അമ്മേ എന്റെ അപ്പനെ മാറ്റിയാലുണ്ടല്ലോ. അന്നോടിയ തോമസ് ചാക്കോ തിരിച്ചു വന്നത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. തോമസ് ചാക്കോയായിട്ടായിരുന്നില്ല ആ വരവ്, ആടു തോമയായിട്ടായിരുന്നു. ഹ്
കണ്ടോടി അപ്പന്റെ പാന്റിന്റെ ബെല്ല് വെട്ടിയ മകൻ. എങ്ങനെ വെട്ടാതിരിക്കും? അവന്റെ ഒരു കഴിവിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. എന്ത് കഴിവാ അവനുള്ളത്? എന്നെ പോലെ നല്ലൊരു കൊള്ളക്കാരനാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. കണ്ടോ, ഏറ്റവും നല്ല കൊള്ളക്കാരനുള്ള സമ്മാനം ചാൾസ് സോബരാജിൽ നിന്നും ഞാൻ വാങ്ങുന്ന ചിത്രമാണ് ആ ചുവരിൽ തൂങ്ങുന്നത്. അവന്റെ കഴിവ് അറിയണമെങ്കിൽ ഈ കൊള്ള സങ്കേതത്തിന്റെ തട്ടിന്റെ മുകളിൽ കയറി നോക്കണം. കണ്ടു, തട്ടിന്റെ മുകളിൽ ഞാൻ അവന്റെ കഴിവ് കണ്ടു. ഫയർ, മുത്തുചിപ്പി, എല്ലാം ഞാൻ കണ്ടു. അപ്പന്റെ പാന്റിന്റെ ബെല്ല് വെട്ടിയ ഓട്ടക്കാലണ. ആട്ടിന്റെ ചങ്കിലെ ചോര, അതാണ് എന്റെ ജീവൻ തോട്. ആട്ടിന്റെ പാലുവിറ്റ കാശ്, അതാണ് ഈ വീടിന്റെ ജീവിത മാർഗം. അത് ഞാൻ എടുത്തു. അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്നും എന്നെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ. ഇന്നേ വരെ എന്റെ അത്ഭുതമണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിന്റെ ചെറുപ്പത്തിലേ ഞാനത് കണ്ടിട്ടുള്ളതാ. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. ഹേ തന്തേ, സ്മഗ്ലി ഇംഗ്ലി, ഷേ മോഗ്ലി അല്ല കാംബ്ലി കുംബ്ലി. മുടിയാനായിട്ടൊരു വാക്ക് മൊത്തം ഒളിക്കി പിടിക്കുകയാണല്ലോ. കള്ളക്കടത്ത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ കള്ളക്കടത്തുമായിട്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? കണ്ണുവെച്ച് ആ പാവം ബാലുവിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. ചാക്കോ സ്മഗ്ലിംഗ് പഠിപ്പിച്ച ഏതു കഴുതയും പഠിക്കും. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും സ്മഗ്ലിംഗിലാണ്. വിത്തൗട്ട് സ്മഗ്ലിംഗ് ഭൂമി ഒരു സ്വർണ്ണ ബിസ്ക്കറ്റാണ്. ഈ മാസത്തെ 10-ാമത്തെ കിളിയാണ് ഇങ്ങേരി വെടിവെച്ച് കൊല്ലുന്നത്. എന്റെ ദൈവമേ, ഇതിനും വേണ്ടിയുള്ള ഉണ്ട ഇങ്ങേർക്ക് ഇത് ആരാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തത്. വന്നു അല്ലേ? വരേണ്ടി വന്നു. നിന്നെ ഞാൻ സമയത്ത് പൊട്ടത്തുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഉണ്ട ഒന്നും കളയരുതെന്ന്. ഇതാ പറയുന്നത്, സമ്പത്ത് കാലത്ത് ഉണ്ട സൂക്ഷിച്ച ആപത്ത് കാലത്ത് വെട്ടി വെച്ച് കളിക്കാന്ന്. മനസ്സിലായില്ലേ? ഇത് തുളസി എന്നാൽ പറിച്ച് തലയിൽ ചൂട്. എന്റെ കാമടി എങ്ങനെയുണ്ട്? അയ്യോ, ഹാ തുളസി അല്ല, ഉപ്പുകല്ലിൽ നിന്ന കൂട്ടുകാരന് വെള്ളം കൊടുത്ത ഹാ തുളസി. തന്റെ മകനല്ലേ ഇത്? അതൊക്കെ പണ്ട്. ഇപ്പോ അവന് പകരം വെക്കാൻ പോകുന്ന തെങ്ങാട്. വാട്ടെ ബ്യൂട്ടിഫുൾ കോക്കനട്ട്. ഇവന് പകരം പണ്ടേ ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ ഇപ്പോ ഇങ്ങനെ ഒരു തെങ്ങ് വെക്കേണ്ടി വരില്ലായിരുന്നു. അയ്യേ തോമസ് ചാക്കോ ചമ്മിയേ. ഹേ മാൻ, യുവർ ഡോട്ടർ ടെൽ മൈ ബോഡി ഡോണ്ട് സ്ക്രാച്ച്. എന്തു വെച്ചാ? എന്റെ ജീവിതത്തിൽ കേറി ചൊറിയാൻ നിൽക്കരുതെന്ന്. എന്തു പറഞ്ഞു നീ? ാനങ്ങോലത്തും ഉള്ള ഉണ്ടൊക്കെ ടബേ 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 എന്ന് പൊട്ടിച്ചില്ലേ. അതിരിക്കട്ടെ, ബെല്ല് എവിടെ? സ്കൂളിലുണ്ട്. ആ ബെല്ലല്ല പാൻറിന്റെ ബെല്ല്. വെട്ടി ആര്? മകൻ. അതുകൊണ്ടാണ് അവന് പകരം ഞാൻ ഈ തെങ്ങ് വെക്കാൻ പോകുന്നത്. ഓലക്ക ഓടിക്കോടി, ഓലക്ക അച്ഛൻ വരുന്നു. അതിന് നിങ്ങൾ എന്തിനാ ഓടുന്നേ? അച്ഛൻ ചോദിക്കുക, കുമ്പസാരിക്കുന്നോന്ന്. എന്തിനാ ഇവരിങ്ങനെ ഓടുന്നത്? കുമ്പസാരിക്കുന്നു എന്നല്ലേ ഞാൻ ചോദിച്ചത്? അച്ഛോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ചെന്നങ്ങ് കയറിക്കൂടെ, ഇപ്പോ കുമ്പസാരത്തിന്റെ സീസൺ ടൈം. ഞാനീ ഇടവകയിലെ അച്ഛനാണ്. അതിനേക്കാൾ നല്ലത് വിഖാരി എന്ന് പറയുന്നതാണ്. ഈ പോക്കാണെങ്കിൽ മിക്കവാറും അതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. എനിക്കറിയാമേലഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളും വെടിയുണ്ടയും തമ്മിൽ വല്ല പ്രേമവും ഉണ്ടോ? ഐ മീൻ അവിഹിതം. ഇനി വെടിയുണ്ടയുടെ കാര്യം ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. അകത്തു പോ. വെടിവെച്ചാ പൊട്ടാത്ത കരിമ്പാറെ, നീ ഒന്ന് കുലുക്ക്. പകരം നിനക്ക് എന്തു വേണം പെണ്ണെ? അത് ഹാശാന്റെ മുഖത്തിരിക്കുന്ന ഹാ കറുത്ത കണ്ണട. ഇന്നാ പിടിച്ചോ.
ഈ കണ്ണട വാങ്ങിച്ചത് വെൽഡിങ്ങിന്റെ പണിക്ക് വല്ലതും പോവാനാണോ? ഒന്ന് വച്ചേ കാണട്ടെ. ഐ വാണ്ട് ടു ഷോ മാൾ. മരുന്നടിക്കാൻ വന്ന ഹെലികോപ്റ്ററിനെ പോലുണ്ട്. അതിരിക്കട്ടെ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ ആ പഴയ കൂട്ടുകാരനെ കാണാൻ. മുടിയാനായിട്ട് ഇങ്ങനെ കുറെ വൃത്തികെട്ട വാക്കുകളുണ്ട് മലയാളത്തിൽ. ഫുൾ ഉളുക്കാൻ വരാൻ പാടില്ലായിരുന്നു കുട്ടി. അയ്യോ, എന്താ ഈ കുടിക്കുന്നത്? കള്ളാടി കള്ളി. ഇങ്ങ് തരിൻ, ഞാൻ നോക്കട്ടെ. അയ്യോ അമ്മേ, മുന്തിരിക്കള്ളിനെ കയ്പാണല്ലേ. അല്ല, നല്ല മധുരം. ഹായ്. എടി, ഒരു തുള്ളി. ഓ, മുഴുവൻ കുടിക്കാതെ. ഓ, മുഴുക്കീടമേ. അയ്യോ, എന്നെ കുടിക്കാൻ സമ്മതിക്കാതിരിക്കില്ലേ? അയ്യോ, ഒടിഞ്ഞ പെണ്ണ് മൊത്തം തീർത്ത്. തുളസിയുടെ തന്തേ, തുളസിയുടെ തന്തേ. എന്താ എന്താ അവിടെ? തുളസിയുടെ തന്തയെ വിളിച്ചപ്പോ ഉള്ള ടൈമിംഗ് ഒക്കെ തെറ്റിച്ച് എന്റെ തന്ത കയറി വന്നു. എന്താ എന്താ കാര്യം? നിങ്ങളുടെ മകൾ തുളസിയല്ല, താമരയാണ്. റസൽ താമര. ഒരു തുള്ളി പോലും ഇല്ലാതെ എന്റെ കള്ള് കുടിച്ച് വറ്റിച്ചു കളഞ്ഞു. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തേ. ഇന്ന് പിന്നെ നമുക്കൊന്ന് കുമ്പസാരിച്ചാലോ? ഓണത്തിനിടയ്ക്ക് അങ്ങനെ ഒരു പുട്ട് കച്ചവടം. ഹലോ മിസ്റ്റർ തോമ, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനെ? പാറമടയിലെ ലൈല ബീഗത്തിന്റെ വീട്ടിൽ ഒളിച്ചു പോയതിന്. വീണ്ടും തെറ്റ് കാണിച്ചു. ആ കുട്ടിക്ക് തീർച്ചയായും കുമ്പസരിക്കാൻ കാണും. നീ വന്ധ്യപറ്റു, ഇല്ലെങ്കിൽ എസ് ഐ സോമംപിള്ള നിന്നെ കൊണ്ടുപോകും. എങ്കിൽ തോമ മുടിയൊന്ന് നീട്ടി വളർത്തും. എസ് ഐ സോമംപിള്ളക്ക് ചെരക്കാൻ ബലം പിടിക്കാതെ. കുട്ടിക്കാടാ, നീ പോ. നിന്റെയും കൊണ്ടേ ഞങ്ങൾ പോകും. അമ്മച്ചി, ഇത് നീ വെച്ചോ, ആയകാലത്തെ കുത്തി തടക്കാം. ഇത് നീ വെച്ചാ മതി, ആയ കാലത്ത് നിനക്ക് കുത്തി നടക്കാം. കുറ്റിക്കാടാ, ഇതെന്റെ ഇങ്ങോട്ട് താവെണ്ണെ ലാഗാക്കാതെ. ഇതെന്റെ പുതിയ റേബൺ ഗ്ലാസ്. ഇത് ചവിട്ടിപ്പൊട്ടിച്ചാ നിന്റെ പൈപ്പ് ഞാൻ ചവിട്ടിപ്പൊട്ടിക്കും. അവരെങ്ങനാ തോമാച്ച അടങ്ങിയത്? ഒരു മാസമായി കഴുകാത്ത മുണ്ടെടുത്ത് മുഖത്തിട്ടാൽ ഇവനല്ല, ഇവന്റെ അപ്പൻ വരെ അടങ്ങും. കടക്കുപുറത്ത് ചുമ്മാതിരിക്കാൻ പെടച്ചതന്ത. നേർക്കിത് എവിടെ നിന്ന് കിട്ടി ഈ ഉണ്ട? ഓ, ടൈമിംഗ് തെറ്റിക്കാൻ. ഓ, എന്റെ ടെക്നിക്ക് കാരണം ഞാൻ രക്ഷപ്പെടുന്നു. അയ്യേ, ഒരു ഉണ്ട അപോഷനായി പോയി. ഇവനെ കൊണ്ടുപോ. ആദ്യമായിട്ടാണ് എന്റെ കുലസംഗീതത്തിൽ പോലീസ് കയറുന്നത്. പിന്നെ ഇവക്ക് കുറച്ച് തൈര് കൊടുക്ക്, പിടുത്തം അങ്ങ് ഇറങ്ങട്ടെ. പിന്നെ തുളസി, ഞാൻ അങ്ങ് പോവുക. ഇതിരിക്കട്ടെ, എന്റെ ഒരു സ്നേഹ സമ്മാനം. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല തോമാച്ച, ഒരിക്കലും മറക്കില്ല. സമയമായ മുനയോ തീർ.
മധുരമാണിനാദം മാടി വിളിക്കുന്നു. ആശാനെ അവര് ഒരുപാട് ഉപദ്രവിച്ചായിരുന്നോ? എന്നെ പിടിച്ചോണ്ട് പോയത് ഡിസ്കോ ശാന്തി അല്ല, പോലീസുകാരാ. പിന്നെ ഉപദ്രവിക്കാതിരിക്കോടാ മണ്ട പൊട്ട. അവളെവിടെ ലൈല? ചവിട്ടി തിരുമട്ടെ തോമാച്ചായ. ഹോ, ഇവള് ചവിട്ടി തിരുമിയ ആന ചവിട്ടിയ ടൂത്ത്പേസ്റ്റ് പോലെ ആവും ഞാൻ. എന്താ എന്തു പറ്റി? തോമാച്ച, എന്റെ തുളസി മോളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനെ? നീ കൊടുത്ത സ്നേഹ സമ്മാനം അവള് കൊണ്ട് പണയം വെക്കാൻ നോക്കി. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അത് മുക്കുകൊണ്ടുവാണെന്ന്. എന്റെ കർത്താവേ, ഞാനൊരു സ്നേഹ സമ്മാനം കൊടുത്തപ്പോ അവള് കൊണ്ടുപോയി പണയം വെക്കാൻ നോക്കി. ഓ ഷെയിം ഷെയിം പപ്പി ഷെയിം. ഇനി എന്റെ ജീവിതത്തിൽ തുളസി ഇല്ല. ഡിലീറ്റഡ്. ഹാ, ഇനി ലൈല എങ്കിൽ ലൈല. ഹോ ലൈല, കം ഓൺ ബേബി, ലെറ്റ് അസ് എൻജോയ്. സ്ഫടികം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തെ വേറൊരു പ്രതലത്തിൽ പറിച്ചു നടന്നതിൽ നിങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. ഇതിൻ്റെ ആസ്വാദനത്തിൽ ചെറിയ തോതിൽ തടസ്സം നിന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആടുതോമയായിട്ട് സത്യൻ മാഷിനെ കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ആസ്വാദനത്തിൽ ഉണ്ടാകുന്നു. ഒന്ന്. രണ്ട്, ഈ കൊള്ളസംഘം സങ്കേതം എന്ന് പറയുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ മാത്രം പരിചയിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ഇങ്ങനൊരു സംഭവം റിയൽ ലൈഫിൽ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വരുമ്പോൾ ഭാവനയുടെ പുറത്ത് ഭാവന, അപ്പോൾ സിനിമ സ്പൂഫിൻ്റെ ഉള്ളിൽ വേറൊരു സ്പൂഫും കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ ആസ്വാദനത്തിൽ തടസ്സം നിൽക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്, ആ എഫേർട്സിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടാതിരിക്കുമെങ്കിൽ അതിന് കാരണം ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. കാണാൻ രസകരമായിരുന്നു, കാരണം ടോട്ടലായിട്ട് നോക്കുമ്പോൾ രസകരമായിരുന്നെങ്കിലും ജഗദീഷ് പറഞ്ഞപ്പോഴാണ് ആ ഒരു പോയിന്റ് മനസ്സിൽ ഇങ്ങനെ ഓടി വന്നത്. ഒരുപക്ഷെ ഈ സത്യൻ മാഷിൻ്റെ അതിന് പകരം ജയൻ വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ ബലമായിരുന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഈ ക്ലൈമാക്സ് എന്ന് പറയുന്ന പോയിന്റ് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ക്ലൈമാക്സ് സ്നേഹസമ്മാനം കൊടുത്ത് അത് കൊണ്ടുപോയി പണയം വെക്കാൻ നോക്കി. ആ, അങ്ങനെ തുളസി. ആ, അത് അവിടെ ഒരു ചെറിയൊരു ഷാറ്ററിങ് പോലെ ഫീൽ ചെയ്തത്, അതൊരു എൻഡായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് നിങ്ങൾ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ക്ലൈമാക്സ് കുറച്ചുകൂടെ ഒന്ന് മാറ്റി പിടിക്കാൻ വരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു, പക്ഷെ ആനയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് നോക്കുമ്പോൾ ഉള്ള ചില കുഴപ്പങ്ങളുണ്ടല്ലോ എന്ന് പറയണത് പോലെയുള്ള, അങ്ങനെ വിശദീകരിച്ച് നോക്കിയാൽ കുറച്ച് കുഴപ്പങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കിന് അത്രയും പെർഫോം ചെയ്യുന്ന കലാകാരന്മാർക്ക് ഇതിൽ എത്രത്തോളം അവരെ യൂസ് ചെയ്യാൻ പറ്റിയെന്നൊരു സംശയമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അത്
ശ്യാമിനെ തന്നെ കേട്ടോ, ഉഗ്രൻ രൂപ. എനിക്ക് ആളെ മനസ്സിലായേ ഇല്ല, ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ശ്യാമാണെന്ന് മനസ്സിലാക്കിയത്. ഇതേപോലത്തെ ചില ആൾക്കാർ ഇതേ പഴയ സിനിമയിൽ ഇതേ മോഹവും രൂപമുള്ള ആൾക്കാരുണ്ട്. എന്തായാലും നന്നായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റിമി ടോമി, ടീം ഫോർ സ്റ്റാർസ്. എപ്പോഴും പുതുമകൾ പരീക്ഷിച്ച് അത് വിജയിച്ച ചരിത്രമേ ടീം ഫോർ സ്റ്റാർസിനുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും നമ്മളെ ചിരിപ്പിച്ചിരിക്കും. പക്ഷെ ചിരിക്കാനുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിൽക്ക് സ്മിത് ഒരു ഒന്നൊന്നര സിൽക്ക് സ്മിതിയായിരുന്നു. അച്ചുവിൻ്റെ ആ ഏഴിമല പൂഞ്ചോലയിൽ വന്നിട്ടുള്ള ആ പ്രകടനം, പിന്നെ ജിഷ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പിന്നെ ലാലേട്ടൻ്റെ ഫിഗർ അല്ലാണ്ടായിപ്പോയി. ഓക്കെ, വേറെ ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കലക്കാം അല്ലേ. എന്തായാലും മാർക്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇന്ന് നമ്മുടെ ജഡ്ജസ് നിങ്ങളെ വിലയിരുത്താൻ പോകുന്നതെന്നാണ് ഇനി അറിയുന്നത്. Remy Tommy on 25 22 Jyotisha 22 out of 25 Thank you, sir. Shriyata 22 Nasirka Nyanan 22 ഫോർ സ്റ്റാർസിൻ്റെ ഇന്നത്തെ സിനിമ സ്പൂഫ് റൗണ്ടിന് ഇവർ സ്വന്തമാക്കുന്ന മാർക്സ് 88/100. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെ ഒരുക്കി നിങ്ങളെ മാക്സിമം എൻട്രാൾ ഏൽപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ഒരിക്കൽ ഞാനും കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ പെൺകുട്ടിയുടെ മുഖം? ഒന്ന് പോവച്ച മുഖത്തോട്ടൊക്കെ ആരും നോക്കും. ദാരാ ഇരിക്കുന്നതെന്ന് നോക്കണ കൊച്ചേ. ആഹാ, പഴയ എന്റെ ജോഡി. നിന്റെ അമ്മ ഉണ്ടാക്കിയ ചീത്തപ്പേര് നിനക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം. ഇന്ന് ആലോചിച്ച് നോക്കി. എടാ ബ്രോക്കറേ, തന്റെ വായിക്കാൻ തന്നെ പഴമാണ്. ഏതാ ചെറുക്കൻ? ബ്രോക്കറാ? ഞാനാ ചെറുക്കൻ. നിന്റെ സമയം കേട്ടാ. എന്ത്? എല്ലാ കല്യാണത്തിന് ശേഷമാണ് ആദ്യ രാത്രി. ഇതതിന് മുമ്പാണ് നമുക്കും കാണാൻ. ഈ മാങ്ങാപ്പഴത്തിലടി ബൊബ്ബൽ അടിക്കാൻ പോസ്റ്റും കർട്ടസി ഫോർ മീര ബട്ടിന്റെ കയ്യൊപ്പ് പോളിമോഡൽ സിൽസ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം ജുവൽ കർട്ടസി ഫോർ മീര ജുവൽ ഹർട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം കോസ്റ്റ്യൂം കർട്ടസി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം ജുവൽ കർട്ടസി ഫോർ റിമി ടോമി മീനു മാൻ ഷെഡ്യൂൾ വിന്നർ പ്രൈസ് സ്പോൺസർഡ് ബൈ അറഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാടു പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ് കിഴക്കേക്കോട്ട വെഞ്ഞാറമൂട് പോത്തൻകോട് കടക്കൽ സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം നെടുമങ്ങാട് തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട് ഐമൻ മൊബൈൽ മാർക്കറ്റ് തകരപ്പറമ്പ് പഴവങ്ങാടി ട്രിവാൻഡ്രം ഓഡിയൻസ് കിറ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം 1 gram designer jewelry കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്